വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള ഈ തിരുവചനങ്ങൾ ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം കാണുന്ന വചനമാണ്. ഇവിടെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിനെപ്പറ്റി ഒരു ഉപമയിലെ 2 ഉദാഹരണങ്ങളിലൂടെ ഈശോ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഈശോയുടെ കാലത്തിലുള്ള പലസ്തീനയിലെ ആ ജനവിഭാഗത്തിന് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു ഉപമയാണ് ഈശോ പറയുക. അതിൽ 2 ഉദാഹരണങ്ങളാണ് ഉള്ളത്. വിപരീതങ്ങളായ ഈ 2 ഉദാഹരണങ്ങൾ ഇങ്ങനെയാണ്. പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനും മണൽപ്പുറത്ത് ഭവനം പണിത വിവേകം ഇല്ലാത്ത മനുഷ്യനും. 2 ഭവനങ്ങൾക്കും ഒരേ തരത്തിലുള്ള അറ്റാക്കാണ് ഉണ്ടായിട്ടുള്ളത്. 25-27 വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല, കാരണം അത് പാറമേൽ പണിയപ്പെട്ടതായിരുന്നു. 27-ാം വചനത്തിൽ വീണ്ടും പറയുന്നുണ്ട്, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു, കാരണം അത് മണൽപ്പുറത്ത് പണിയപ്പെട്ട ഭവനമായിരുന്നു. 1-ാമതായിട്ട് ഇവിടെ ഈശോ പറയുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യർ. എന്നിട്ട് ഈ വചനങ്ങളിലേക്ക് വരുമ്പോൾ ഈശോ പറയുക, എൻ്റെ ഈ വചനം പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ എന്നാണ്. ഈശോയുടെ വചനവും പിതാവിൻ്റെ ഇഷ്ടവും ഒന്നു തന്നെയായിരുന്നു. അതിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്താണ് ഈശോ പറയുന്ന എൻ്റെ ഈ വചനങ്ങൾ പാലിക്കുകയും ഇതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്? മലയിലെ പ്രസംഗത്തിൽ ഈശോ നമുക്ക് ജീവിക്കാനുള്ള, ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ള എല്ലാ അനുഭവങ്ങളും എല്ലാ ഉദാഹരണങ്ങളും എല്ലാ വചനങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകണം, സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, മറ്റുള്ളവരെ വിധിക്കരുത്, ശത്രുക്കളെ സ്നേഹിക്കണം, ദാനധർമ്മം ചെയ്യണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ തൻ്റെ വചനം പറയുക. ഇവിടെയാണ് പറയുക, ദൈവഹിതം നിർവഹിക്കുന്നതിൽ മറുതലിക്കുന്നവരാകാതെ ഈശോ പറഞ്ഞ വചനങ്ങൾ അതുപോലെ പാലിച്ച് ജീവിക്കുന്നവരെ ആയിത്തീരുക. എന്താണ് ഈ പറയുന്ന വചനത്തിൻ്റെ അർത്ഥം? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, എൻ്റെ വചനം പാലിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ, നമ്മുടെ പഴയ മനുഷ്യനിൽ നിന്നും ഒരു മാറ്റമുണ്ടായി നാം രൂപാന്തരപ്പെടേണ്ടതുണ്ട്. മലയിലെ പ്രസംഗത്തിൻ്റെ വെളിച്ചത്തിൽ, കർത്താവിൻ്റെ വചനങ്ങളുടെ വെളിച്ചത്തിൽ, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരേണ്ടതുണ്ട്. ഒരേ തരത്തിലുള്ള സംഭവങ്ങൾ
രണ്ട് ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ രണ്ട് സമയങ്ങളിൽ സംഭവിക്കുമ്പോൾ നാം അതിനോട് പ്രതികരിക്കുക വ്യത്യസ്തമായിട്ടാണ്. കൊളിളക്കം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിലും കുലുക്കമില്ലാതെ നിലകൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോൾ നാം ആഴമായ ദൈവവിശ്വാസത്തിൽ അടിത്തറ പണിയപ്പെട്ട ഒരു ആത്മീയത ഉള്ളവരാണെന്ന് നമ്മെ തന്നെ നാം മനസ്സിലാക്കുന്നു. ചെറിയ പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിലും നാം ദൈവത്തിൽ നിന്നകന്ന് അല്ലെങ്കിൽ തളർന്ന് തകർന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് നാം ദൈവത്തിൽ അടിസ്ഥാനം ഇടപെട്ടവർ അല്ല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ ഒരിക്കലും നമ്മളെ തകർക്കുന്നില്ല, മറിച്ച് നാം ജീവിതത്തോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയാണ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി മുമ്പോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുക. കർത്താവിൻ്റെ വചനം പാലിക്കുക, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുറച്ചുകൂടി വ്യക്തമാവുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:14 ഈശോ പറയുന്നുണ്ട്, ഞാൻ കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോഴാണ് നാം ദൈവത്തോട് അടുത്തു നിൽക്കുന്നവർ ആയിത്തീരുക. ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ വഴികളും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും ഈ വ്യത്യാസങ്ങളെ തിരിച്ചറിയാതെ നാം നമ്മെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, നാം നടക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് എന്ന്. യോഹന്നാൻ സ്ലിഹായുടെ 1:15-16 ഇത് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. ലോക വസ്തുക്കളെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിലനിൽക്കുകയില്ല. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ പാറമേൽ ഭവനം പണിയപ്പെട്ട മനുഷ്യനെ പോലെ ബലവത്തായ വിശ്വാസമുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ മണൽപ്പുറത്ത് ഭവനം പണിയപ്പെട്ട ആളെപ്പോലെ ബലമില്ലാത്ത ഒരു ഭവനത്തിൻ്റെ, ബലമില്ലാത്ത ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമയായിരിക്കും നാം. ദൈവത്തോട് താല്പര്യമില്ലാത്ത ഒരു നിസ്സംഗത നമ്മളിൽ ഉടലെടുക്കുമ്പോൾ ദൈവഹിതം നിർവഹിക്കുന്നതിനെയും ദൈവവചനം പാലിക്കുന്നതിനെയും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിനെയും ശിഷ്യത്വത്തെയും ഒക്കെ നാം മനസ്സിലാക്കുക വളരെ നിസ്സാര ഭാവത്തോടെയാണ്. എന്നാൽ ദൈവത്തെ നമ്മൾ കുറച്ചുകൂടി സീരിയസായി നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ, ദൈവവചനത്തോട് നമ്മുടെ ജീവിതം കൊണ്ട് നാം പ്രതികരിക്കുമ്പോൾ, ദൈവവചനം എന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുദിന ജീവിതത്തിൽ എന്നെ വെല്ലുവിളിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സുവിശേഷത്തോട് ചേർന്ന് ജീവിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കും. താൻ പോരുമയുടെ ഒരു ലോകത്തിൽ തന്നെ നാം ജീവിച്ചു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഇന്നത്തെ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. ദൈവഹിതം ചെയ്യുന്നതിൽ വെല്ലുവിളിയുണ്ട്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കളാകാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.